മഞ്ചേരിയിലെ ബാലികാ പീഡനം മന്ത്രി ജലീലിന്റെ വസതിയിലേക്കുള്ള യൂത്ത് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. വളാഞ്ചേരി ബാലികാ പീഡന കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി കെ ടി ജലീലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മന്ത്രി വസതിയിലേക്ക് നടന്ന യൂത്ത് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും നടന്നു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് പ്രവർത്തകർ ജലീലിന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പീഡന കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന ഉറ്റതോഴൻ മന്ത്രി ജലീലിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കുക, പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസൊതുക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് യു ഡി എഫ് ജലീലിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. രാവിലെ 10 മണിയോടെ കാവുംപുറം സാഗർ ഓഡിറ്റോറിയ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മലീമസമായ മന്ത്രിസഭയിലെ ഏറ്റവും ചീഞ്ഞ മന്ത്രിയായി ജലീൽ മാറിയെന്ന് ഷാജി പറഞ്ഞു. എന്റെ മണ്ഡലത്തിലാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക തീർച്ചയായും നമ്മൾ അവിടുത്തെ ഒരു എംഎൽഎയോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആബിദ് ഹുസൈൻ തങ്ങളുടെ അടുത്തവർ വരുന്നതിന് മുമ്പ് അതിനേക്കാൾ കൂടുതൽ അധികാരം ഇപ്പോൾ കയ്യിലുള്ള ഒരു മന്ത്രിയുടെ അടുത്തുള്ള സ്ത്രീ പോകുന്നത്. ആ മന്ത്രിയുടെ പ്രത്യേകത അതെങ്കിൽ നാട്ടുകാരനാണ്, തൊട്ടടുത്ത മണ്ഡലത്തിലാവാൻ മത്സരിച്ചിട്ടുണ്ടാവുക, പക്ഷേ ഈ നാട്ടുകാരൻ കൂടിയാണ്. അതിനേക്കാൾ കൂടുതൽ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഈ വാചക കസർത്തുകൾ കൊണ്ട് ഇയാളൊരു മാന്യനാണെന്ന് തെറ്റിദ്ധാരണ കൊണ്ടുകൂടിയാവാം അവരാദ്യം ആ മനുഷ്യനെ സമീപിക്കുന്നത്. പക്ഷെ എന്നാൽ സംഭവിച്ചത് അവർക്കൊരു നീതി ലഭിച്ചില്ല എന്ന സ്വാഭാവികമായ പശ്ചാത്തലത്തിലാണ് ആബിദ് ഹുസൈൻ തങ്ങളെന്ന് പറയുന്ന സ്ഥലം എം എൽ എ അവർ സമീപിക്കുന്നത്. രണ്ടു ഭാഗത്തും ഉണ്ടായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ പരിശോധിക്കണം. ഏതൊരു മന്ത്രിയുടെ സുഹൃത്തോ അല്ലെങ്കിൽ മന്ത്രിയുമായി ഏതെങ്കിലും ബന്ധമുണ്ടായിരുന്ന ആളോ എന്തു പാവട്ടെ, പക്ഷേ അങ്ങനെ ഒരു പരാതി അവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇപ്പോൾ മന്ത്രി പറയുന്നത് പോലെ എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല, യാദൃശികമായി വളാഞ്ചേരി അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോഴുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും ദയനീയമായ ഒരു നിലവിളിയെ എന്തുകൊണ്ടായിരുന്നു ആ മന്ത്രി കേൾക്കാതിരുന്നത്? എം എൽ എയുടെ അടുത്ത് വന്നപ്പോൾ എം എൽ എ അവരെ കൈപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനൊന്നുമല്ല ശ്രമിച്ചത്, സ്വാഭാവികമായി അവർക്ക് നിയമത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുത്തു. ഇന്ന വഴിയിലാണ് പോകേണ്ടത്, ചൈൽഡ് ലൈൻ ഉണ്ട് ഇവിടെ, അവിടെ നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് നിയമത്തിന്റെ വഴികൾ പരിശോധിക്കാം. അങ്ങനെ നിങ്ങൾ പോകുന്ന നിയമത്തിന്റെ വഴികളിൽ നിങ്ങൾക്ക് സഹായമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു ജനപ്രതിനിധി ചെയ്യുന്ന മാന്യമായ ഒരു ഇടപെടലാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഇപ്പോൾ കൈ കഴുകി പിന്നെയും പിന്നെയും കഴുകി വൃത്തിയാവില്ലെന്ന് സ്വയം ഉറപ്പുള്ള ഈ മന്ത്രി എന്തേ അന്നത് പറഞ്ഞില്ല? പിണറായി മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും ഓരോ തരത്തിൽ കുപ്രസിദ്ധി ആർജിക്കുമ്പോൾ മന്ത്രി ജലീൽ ബന്ധുനിയമനത്തിലൂടെയും പീഡന കേസുകളിലൂടെയുമാണ് ആസ്ഥാനം നിലനിർത്തുന്നതെന്ന് മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തിയ വി ടി ബൽറാം എം എൽ എയും പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്, പണത്തിന്റെ സ്വാധീനമുണ്ട്, അതിനേക്കാളേറെ ഇന്ന് നാട് ഭരിക്കുന്ന മന്ത്രിയുടെ അടുത്ത ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ള സംരക്ഷണവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ സാമാന്യനെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാവുന്ന കാര്യം. ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം ഉയർന്നു വരുമ്പോൾ ഒരു പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നു, അയാളെ വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയരുമ്പോൾ അതിനോട് ഉത്തരവാദപ്പെട്ട മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കാണുകയാണ്. ഇങ്ങനെയൊരു ആക്ഷേപം മന്ത്രിക്കെതിരെ ഉയർത്തിയത് ഞാനോ ശ്രീ കെ എം ഷാജിയോ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങളോ വി വി പ്രകാശോ യു ഡി എഫിന്റെ ഏതെങ്കിലും നേതാക്കന്മാരോ അല്ല, മറിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. സഹോദരി തന്നെയാണ് പരാതി രൂപത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മന്ത്രിയുടെ കരങ്ങൾ സംശുദ്ധമാകണം എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത്? ആദ്യം പറയുന്നു ഈ പ്രതിയെ എനിക്ക് സാധാരണഗതിയിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ, നാട്ടുകാരനാണ്, വളാഞ്ചേരിക്കാരനാണ്, ആ നിലയിലുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിലതെല്ലാം മൂടിവെക്കാൻ പരിശ്രമിച്ചു എന്നുള്ളിടത്താണ് അദ്ദേഹവും ഈ പ്രതിയും തമ്മിലുള്ള അഭേദ്യമായ അടുത്ത ആത്മബന്ധം, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആത്മബന്ധം പുറത്തു വരുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. യു ഡി വൈ എഫ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം ചെയർമാൻ യാസിൻ പൊട്ടൻചോല അധ്യക്ഷത വഹിച്ചു. യു ഡി വൈ എഫ് പാർലമെന്റ് മണ്ഡലം കൺവീനർ വി ടി സുബൈർ തങ്ങൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ്, കെ എം ഗഫൂർ, പി ഇഫ്തിഖാറുദ്ദീൻ, ഇ പി രാജീവ്, സിദ്ദീഖ് പന്താവൂർ, സി എച്ച് അബു യൂസഫ് കുരിക്കൽ, അഷ്റഫ് അമ്പലത്തിങ്ങൽ, സലാം വളാഞ്ചേരി, വി കെ എം ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു.
മാർച്ചിന് ഷഹനാസ് പാലക്കൽ, അഡ്വക്കേറ്റ് പി പി ഹമീദ്, ഇബ്രാഹിം മാസ്റ്റർ എടയൂർ, റൌഫ് വളാഞ്ചേരി, എം അബ്ദുൾ റഹ്മാൻ കുട്ടി, സി കെ കോയ, വി കെ എ ജലീൽ, എൻ പി അബ്ദുൾ മജീദ്, ഐ പി എ ജലീൽ, വി വി എം മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.